മുൻപ് HDFC ബാങ്കിന്റെ ഇസി ഷോപ്പ് പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡ് അതുപോലെ തന്നെ ബിസിനസ് വേരിയന്റ് ഡെബിറ്റ് കാർഡ് ഒക്കെ ഉള്ളവർക്ക് അത് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം 750 രൂപ വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിച്ചിരുന്നു. ആദ്യമൊക്കെ മൊബിക്വിക്കിലെ ഈ ഒരു ഫീച്ചർ കിട്ടിയിരുന്നു, പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് HDFC ബാങ്കിന്റെ ബിൽ പേയ്മെന്റ് സിസ്റ്റം വഴി മാത്രം ഈ രീതിയിൽ അവരുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ക്യാഷ് ബാക്ക് കിട്ടുന്ന രീതിയിലേക്കൊക്കെ മാറി. ഇപ്പോൾ കഴിഞ്ഞ മാസം തൊട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിരുന്നു. HDFC ബാങ്കിന്റെ ഈ പറഞ്ഞ വേരിയന്റ് ഡെബിറ്റ് കാർഡുകളുടെയൊക്കെ പ്രൊഡക്റ്റ് പേജിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ബാക്ക് കിട്ടില്ല എന്ന് അവർ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിരുന്നു. അതിനെപ്പറ്റി നമ്മൾ അപ്ഡേറ്റഡ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, ഇനി മുതൽ ഈ ഒരു ഫീച്ചർ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഒരു ലൂപ്പ് ഹോൾ അവിടെ വർക്ക് ആവുന്നുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നു മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. നമുക്ക് ഈ പറഞ്ഞ HDFC ബാങ്കിന്റെ ഇസി ഷോപ്പ് പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡ് അതുപോലെ തന്നെ അവരുടെ ബിസിനസ് വേരിയന്റ് ഡെബിറ്റ് കാർഡ് ഒക്കെ ഉപയോഗിച്ച് ജിയോ ആപ്പ് വഴിയും, അതായത് ജിയോ ഫൈനാൻഷ്യൽ ആപ്പ് വഴിയും, അതുപോലെ തന്നെ എയർടെൽ താങ്ക്സ് ആപ്പ് ഉണ്ടല്ലോ ആ ആപ്പ് വഴിയും ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ ക്യാഷ് ബാക്ക് പോയിന്റ് കിട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാനത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടെസ്റ്റ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നിലവിൽ ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കി, അത് വർക്കിംഗ് ആണ്, കൃത്യമായിട്ട് ക്യാഷ് പോയിന്റ് കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഡിലേ വന്നു, അതാണ് ഇത്രയും വീഡിയോ ചെയ്യാനായിട്ട് താമസം വന്നത്. മുൻപൊക്കെ നമുക്ക് ഈ രീതിയിൽ ക്യാഷ് പോയിന്റ് കിട്ടാനായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി ഒരു മാക്സിമം ഒരു 3 ദിവസം, അതിനുള്ളിൽ ക്യാഷ് പോയിന്റ് ക്രെഡിറ്റ് ആയി കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി ക്യാഷ് പോയിന്റ് കിട്ടാനായിട്ട് ഒരു 7 മുതൽ 10 ദിവസം വരെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു ലോങ്ങസ്റ്റ് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ 2 ദിവസം മുമ്പാണ് ഈ ഒരു പോയിന്റ് എനിക്ക് ക്രെഡിറ്റ് ആയി കിട്ടിയത്, 25-ാം തീയതി ഞാൻ ട്രാൻസാക്ഷൻ നടത്തിയിട്ട്. ക്യാഷ് പോയിന്റ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടാനായിട്ട് അങ്ങനെ ഒരു ഡിലേ വരുന്നുണ്ട്. അപ്പോൾ അതാണ് വീഡിയോ ചെയ്യാനായിട്ട് താമസിച്ചത്. പിന്നെ നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട്, എൻ്റെ കേസിൽ അത് ഈസി ആയിട്ട് തന്നെ പേ ആയി, ഒരു 1 അവറിനുള്ളിൽ തന്നെ ബില്ല് പേ ചെയ്ത് അത് അക്കൗണ്ടിൽ റിഫ്ലക്ട് ആവുകയും ചെയ്തു. അധികം ഡിലേയും കാര്യങ്ങളും ഒന്നും വന്നില്ല. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബില്ല് എമൗണ്ട് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടും ഫെച്ച് ചെയ്യും, നമുക്ക് കസ്റ്റമായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ക്രെഡിറ്റിലൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫെച്ച് ചെയ്യും, അത് കൂടാതെ നമുക്ക് കസ്റ്റം എമൗണ്ട് എൻട്രി ചെയ്ത് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ബില്ല് വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് കസ്റ്റം എമൗണ്ട് ഒക്കെ എൻട്രി ചെയ്ത് പേയ്മെന്റ് ചെയ്യാനും ക്രെഡിറ്റ് പോലുള്ള ആപ്പുകളിലൊക്കെ പറ്റും. പക്ഷേ ഈ ഒരു ജിയോ ഫൈനാൻഷ്യൽ സർവീസിന്റെ ആപ്പിലും അതുപോലെ തന്നെ ഈ ഒരു എയർടെൽ താങ്ക്സ് ആപ്പിലൊക്കെ നമുക്ക് അങ്ങനെ പോസിബിൾ അല്ല, കസ്റ്റം എമൗണ്ട് എൻട്രി ചെയ്ത് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവർ നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക നേരത്തെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ബില്ല് ഫെച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആക്ച്വൽ ബിൽ എമൗണ്ട് എത്രയാണോ അതായിരിക്കും നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി നമ്മൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴി അത് ഓൾറെഡി പേ ചെയ്തു, ഇപ്പോൾ ബില്ല് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളത് പേ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്തു, ഡ്യൂ എമൗണ്ട് ഒന്നും ഇല്ല എന്നായിരിക്കും എഴുതി കാണിക്കുന്നത്. സോ നമുക്ക് കസ്റ്റം എമൗണ്ട് എൻട്രി ചെയ്ത് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബില്ല് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ആക്ച്വൽ ആയിട്ടുള്ള ബിൽ എമൗണ്ട് എത്രയാണോ അതായിരിക്കും നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക. സോ അങ്ങനൊരു ചെറിയൊരു പ്രശ്നം എനിക്ക് അവിടെ തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ബില്ല് വരുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോഴൊക്കെ ഉപയോഗിച്ച തുക റീപേ ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ളൊരു കാര്യവും നമുക്ക് ഇവിടെ നടക്കില്ല. അപ്പോൾ അതാണ് ഒരു പോരായ്മയായിട്ട് തോന്നിയത്. പിന്നെ ഇപ്പോൾ എയർടെൽ താങ്ക്സ് ആപ്പ് ആണെങ്കിലും ഈ ഒരു ജിയോ ഫൈനാൻഷ്യൽ സർവീസിൻ്റെ ആപ്പ് ആണെങ്കിലും എല്ലാ ബാങ്കുകളുടെ കാർഡും സപ്പോർട്ട് ആവുന്നില്ല. സോ നമുക്ക് ഏതൊക്കെ ബാങ്കുകളുടെ കാർഡ് സപ്പോർട്ട് ആകുമെന്ന് നമുക്ക് വീഡിയോയുടെ അവസാനം നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്കിൻ്റെ ഇസി ഷോ, പ്ലാറ്റിനം വേരിയൻ്റ് ഡെബിറ്റ് കാർഡ്, അതുപോലെ തന്നെ ബിസിനസ് ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ ബിസിനസ് വേരിയൻ്റ് ഡെബിറ്റ് കാർഡിലുമാണ്. ഒരു മാസം 750 രൂപ വരെ ഈ രീതിയിൽ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും. നമ്മൾ പേ ചെയ്യുന്ന ബില്ല് എമൗണ്ടിൻ്റെ 1% ആയിരിക്കും നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നത്. അത് നമുക്ക് ക്യാഷ് ബാക്ക് പോയിന്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ 100 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ 1 രൂപ, അപ്പോൾ ആ രീതിയിൽ 1% കിട്ടും, അത് ക്യാഷ് ബാക്ക് പോയിന്റ് ആയിട്ട് കിട്ടും. ഒരു പോയിന്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 രൂപയാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനും സാധിക്കും. നമ്മൾ ഏത് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണോ പേ ചെയ്യുന്നത്, ആ ഒരു ഡെബിറ്റ് കാർഡ് ഏത് ബാങ്ക് അക്കൗണ്ടുമായിട്ടാണോ ലിങ്ക്ഡ് ആയിട്ടുള്ളത് ആ ഒരു അക്കൗണ്ടിലേക്ക് ആയിരിക്കും എമൗണ്ട് ക്രെഡിറ്റ് ആയി കിട്ടുന്നത്. ഇസി ഷോ പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ മിനിമം നമുക്ക് ഈ ഒരു പോയിന്റ് റിഡീം ചെയ്യണമെങ്കിൽ 250 പോയിന്റ് വേണം. അതേസമയം ബിസിനസ് വേരിയന്റ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് 100 പോയിന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് റിഡീം ചെയ്ത് ക്യാഷ് ആക്കി മാറ്റുവാനായി കഴിയും. ആദ്യം നമുക്ക് ജിയോ ഫിനാൻസ് ആപ്പ് നോക്കാം. ജിയോ ഫിനാൻസ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് താഴെയായിട്ട് ബിൽസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബിൽ പേയ്മെന്റ് ഓപ്ഷൻ ഒരുപാടായിട്ട് വരും. ആ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സപ്പോർട്ടഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻസ് വരും. ഇപ്പോൾ ജിയോ ഫൈനാൻഷ്യൽ ആപ്പ് ആണെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യാം. ആക്സിസ് ബാങ്ക്, SBI കാർഡ്, ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്, പിന്നെ കൊട്ടക് മഹീന്ദ്ര ക്രെഡിറ്റ് കാർഡ്, പിന്നെ ബാങ്ക് ഓഫ് ബറോഡ, IDFC ഫസ്റ്റ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, യെസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്, IDBI ബാങ്ക്, പിന്നെ സരസ്വത് കോ ഓപ്പറേറ്റീവ് ബാങ്ക്
ലിമിറ്റഡ് എന്നീ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റുകൾ നമുക്ക് ഈ ഒരു ജിയോ ഫൈനാൻഷ്യൽ ആപ്പ് ഉപയോഗിച്ച് ചെയ്യാം. ഏത് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുവാൻ നേരത്ത് നമ്മൾ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയും. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, ദെൻ നമ്മുടെ കാർഡിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് എൻ്റർ ചെയ്യുക. അത്രയും എൻ്റർ ചെയ്ത് കൺഫേം കൊടുത്ത് കഴിയുവാൻ നേരത്ത് നമ്മളുടെ ആ ഒരു ക്രെഡിറ്റ് കാർഡിൽ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട്, ബില്ല് എമൗണ്ട് എത്രയാണോ അത് ലിസ്റ്റായിട്ട് വരും. നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ഒന്നും ഇല്ല, പെൻഡിംഗ് എന്ന് കാണിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എമൗണ്ട് അവിടെ വരും. നമുക്ക് പേയ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ നേരത്തെ യു പി ഐ കൂടാതെ ഡെബിറ്റ് കാർഡ് ഓപ്ഷൻ വരും. ദെൻ നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് ഫോണിലേക്ക് വരുന്ന ഒ ടി പി ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാനായി സാധിക്കും. ഇപ്പോൾ ഞാൻ ഓൾറെഡി ബിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാർഡ് ഞാനിപ്പോൾ പിക്ക് ചെയ്തു, മുകളിൽ ഞാൻ അത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന നോട്ടിഫിക്കേഷൻ നോക്കൂ. കണ്ടോ, യു ഹാവ് ഓൾറെഡി പേയ്ഡ് യുവർ ബിൽ ഫോർ ദിസ് ബില്ലിംഗ് പീരീഡ്, ഓൾറെഡി പേ ചെയ്തു എന്നായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ജിയോ ഫൈനാൻഷ്യൽ ആപ്പ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാം. ഇനി എയർടെൽ താങ്ക്സ് ആപ്പ് ആണെങ്കിൽ സെയിം രീതിയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. നമുക്ക് പേ എന്ന് പറയുന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സപ്പോർട്ടഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകൾ വരും. എസ് ബി ഐ കാർഡ് ബിൽ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാം, അതുപോലെ തന്നെ കൊടക് മഹീന്ദ്ര ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് ഓഫ് ബറോഡ ക്രെഡിറ്റ് കാർഡ്, ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്, എ യു ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്, ആക്സിസ് ബാങ്ക്, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, എച്ച് ഡി എഫ് സി ബാങ്ക്, ഐ സി എസ് സി ബാങ്ക്, ഐ ഡി ബി ഐ ബാങ്ക്, ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സരസ്വത് കോഓപ്പറേറ്റീവ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്നീ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റുകൾ നമുക്ക് ഈ ഒരു എയർടെൽ താങ്ക്സ് ആപ്പ് ഉപയോഗിച്ച് ചെയ്യാം. പ്രൊസീജിയർ പറഞ്ഞ സെയിം ആണ്. നിങ്ങളുടെ കാർഡ് ഏത് ബാങ്കിനെയാണോ അത് സെലക്ട് ചെയ്യുക, ദെൻ നമ്മുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, കാർഡിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് എൻ്റർ ചെയ്യുക. അത്രയും എൻ്റർ ചെയ്ത് കഴിയുന്ന നേരത്ത് നമ്മുടെ കാർഡിലുള്ള ഡ്യൂ എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഫേസ് ചെയ്യും. എമൗണ്ട് എന്തെങ്കിലും ഡ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാം. ഇനിയിപ്പോൾ ഡ്യൂ എമൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ ബില്ലിംഗ് പീരീഡിൽ പേയ്മെന്റ് പെൻഡിംഗ് ആയിട്ടൊന്നുമില്ല എന്നുള്ള നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരിക. ഞാനിപ്പോൾ ജിയോ ഫൈനാൻഷ്യൽ ആപ്പിൽ നടത്തിയ ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്, ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്തു. 25-ാം തീയതിയാണ് ചെയ്തത്. ടോട്ടൽ ഒരു 10,000 സംതിങ് വന്നിട്ടുണ്ട്. ഒരു അതിൻ്റെ 1% എന്ന് പറയുമ്പോൾ ഒരു 100 രൂപ 103 രൂപ എന്താണ് ക്യാഷ് പോയിന്റ് ആയിട്ട് കിട്ടേണ്ടത്. ഞാൻ പേയ്മെന്റ് ചെയ്തത് എൻ്റെ ഈസി ഷോ പ്ലാറ്റിനം വേറെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ അതിൻ്റെ അതെന്ന് വെച്ചാൽ നമുക്കത് റിഡീം ചെയ്യണമെങ്കിൽ മിനിമം 250 പോയിന്റ് വേണം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 115 പോയിന്റ് എനിക്കുണ്ട്. കുറച്ച് പോയിന്റ് ഉണ്ടായിരുന്നു, ബാക്കി ഒരു 103-106 പോയിന്റ് എന്തോ എനിക്ക് ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് 3 ട്രാൻസാക്ഷൻ നടത്തിയപ്പോൾ കിട്ടിയതാണ്. അങ്ങനെ മൊത്തം 115 പോയിന്റ് ഉണ്ട്. ഇത് റിഡീം ചെയ്യാനായിട്ട് താഴെ നമുക്ക് റിഡീം റിവാർഡ് പോയിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഉള്ള പോയിന്റ് എന്ന് പറയുന്നത് 115 പോയിന്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു കാർഡിൽ മിനിമം പോയിന്റ് എന്ന് പറയുന്നത് 250 ആണ്. അതേസമയം എൻ്റെ കയ്യിലുള്ള ബിസിനസ് വെയിറ്റ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പേ ചെയ്തതെങ്കിൽ എനിക്കിപ്പോൾ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അതിനകത്ത് മിനിമം 100 പോയിന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. റിഡീം ചെയ്യാനായിട്ട് ഇപ്പോൾ 250 പോയിന്റ് ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക, ദെൻ റിഡീം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഏത് ബാങ്ക് അക്കൗണ്ടുമായിട്ടാണോ ലിങ്ക്ഡ് ആയിരിക്കുന്നത് ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആയി കിട്ടും. ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.